കാരക്കോണം സിഎസ്ഐ മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം തിരക്കിട്ട് അവസാനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഈ നടപടി. എസ് ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കിയത്? ഈ കേസന്വേഷണം തിരക്കിട്ട് അവസാനിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കിയിരിക്കുന്നത്. കേസിൽ വിശദമായ അന്വേഷണം നടത്തി 6 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സമയം നീട്ടി നൽകാൻ കോടതിയെ സമീപിക്കാനും ക്രൈംബ്രാഞ്ചിന് അവകാശമുണ്ട് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കാരക്കോണം സിഎസ്ഐ മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് തിടുക്കപ്പെട്ട് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി കോടതി മുമ്പാകെ എത്തിച്ചതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കോടതി വിശദമായ വാദം കേട്ട് നിലവിലിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നതും എന്തായാലും ഈ കേസിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണവുമായി എന്തായാലും മുന്നോട്ട് പോയേ തീരൂ. അന്തിമ റിപ്പോർട്ട് 6 മാസത്തിനുള്ളിൽ നൽകുകയും വേണം. ആതിര. ശരി ശ്രീകാന്ത്. കാരക്കോണം സിഎസ്ഐ മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി. കേസന്വേഷണം തിരക്കിട്ട് അവസാനിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി.